നമസ്കാരം. മലയാളം ട്യൂട്ടോറിയൽ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ ജിമ്പിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജിമ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന തരത്തിലോ ജിമ്പ് എന്ന് സെർച്ച് ചെയ്തോ തുറക്കാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിമ്പിൻ്റെ 2.8 വേർഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2.8 മുതൽ ചില അഡീഷണൽ ഫീച്ചേഴ്സിൻ്റെ ഡെവലപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണ് തുറന്നു വന്നിട്ടുള്ളത്. കുറേ കമ്പ്യൂട്ടറിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പക്ഷേ ഈ തരത്തിലായിരിക്കും തുറന്നു വന്നിട്ടുണ്ടാവുക. ഇവിടെ 3 വിൻഡോയിലാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇടത് ഭാഗത്തൊരു ടൂൾ ബോക്സ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഒരു വിൻഡോ, ജിമ്പ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുള്ള മറ്റൊരു വിൻഡോ, ലെയർ ആൻഡ് ബ്രഷസ് എന്ന് പറയുന്ന പേരുള്ള മറ്റൊരു വിൻഡോ. ഇത്തരത്തിൽ 3 വ്യത്യസ്ത വിൻഡോകളിലൂടെ ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയാണ് ആദ്യകാലം മുതൽ ജിമ്പിലുണ്ടായിരുന്നത്. എന്നാൽ 2.8 വേർഷൻ മുതൽ ഇതെല്ലാം കൂടി ചേർത്ത് സിംഗിൾ വിൻഡോ ആയി വരുന്ന ഒരു മോഡ് കൂടെയുണ്ട്. ആ രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരുന്നത് ഇങ്ങനെയാവാം. ഈ തരത്തിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഈ മുകളിലെ വിൻഡോ എന്ന ഓപ്ഷനിലെ സിംഗിൾ വിൻഡോ മോഡ് എന്ന ഭാഗത്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയും, ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ 3 വിൻഡോ ആയി മാറുകയും ചെയ്യുന്നുണ്ടാവും. തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ കുറച്ച് സൗകര്യം എനിക്ക് തോന്നുന്നത് ഈ സിംഗിൾ വിൻഡോ മോഡിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ സിംഗിൾ വിൻഡോയിലേക്ക് മാറ്റി ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതിൽ 2-3 കാര്യങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പും മറ്റുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജിമ്പ് വളരെ നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ്. നിരവധി ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ ഈ ഇതിൻ്റെ ഒരു വെൽക്കം വിൻഡോ കാണിച്ചിട്ടുണ്ടാകും, അത് ഒന്നുകൂടി കാണിക്കുകയാണ്. ഈ വെൽക്കം വിൻഡോയിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഈ ജിമ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. ആനിമേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ജിമ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. അപ്പോൾ ജിമ്പ് ശരിക്കും ഒരു തകർപ്പൻ സോഫ്റ്റ്വെയർ ആണ്. കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ വിൻഡോയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഞാൻ സിംഗിൾ വിൻഡോ മോഡിലേക്ക് ക്രമീകരിക്കുന്നു. സിംഗിൾ വിൻഡോ മോഡിൽ നമുക്ക് ഈ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്ത് ക്രമീകരിക്കാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഇതിനെ സൈഡിലേക്ക് വലിച്ച് മാറ്റാനും ഇത്തരത്തിൽ നമ്മുടെ ടൂളുകളുടെ എല്ലാം ഓപ്ഷൻസ് കാണാവുന്ന രീതിയിൽ ഈ ആരോ മാർക്ക് ഈ തരത്തിലേക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ തരത്തിൽ ഓരോരുത്തരും സൗകര്യപ്രദമായ രീതിയിൽ ഇതിനെ ക്രമീകരിച്ച് നിർത്താൻ കൂടി ശ്രദ്ധിക്കുക. അത് നമ്മുടെ വർക്ക് ചെയ്യുന്നതിന് കുറച്ച് സൗകര്യം ഒരുക്കുന്നുണ്ടാവും. എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്രമീകരണം ചെയ്യുവാൻ കഴിയും. ഇനി ഇതിൽ ചിത്രങ്ങൾ നമുക്ക് ഇമേജുകൾ വരച്ച് ഉണ്ടാക്കുവാനും പുറമെ നിന്ന് കൊണ്ടുവരുന്ന ഇമേജുകൾ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് പുതിയ ഇമേജാക്കി തയ്യാറാക്കുവാനും ഒക്കെ കഴിയും. ഇത് റാസ്റ്റർ ചിത്രങ്ങളുടെ ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. റാസ്റ്റർ ചിത്രങ്ങൾക്ക് ഉള്ള ചില പരിമിതികളുണ്ട്. റാസ്റ്റർ ചിത്രങ്ങളും മറ്റൊരു തരത്തിലുള്ള ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ വെക്ടർ ചിത്രങ്ങളുമാണ്. അത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് എന്താണെന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ജിമ്പ് എന്ന് പറയുന്നത് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. കൂടുതൽ ഇനി നമുക്ക് ഇതിൻ്റെ വിൻഡോ പരിചയപ്പെടുന്ന സെഷനിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ഇതിൻ്റെ ക്യാൻവാസ് എടുക്കുന്നതാണ് നോക്കുന്നത്. ഫയലിൽ ന്യൂ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് സെറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇവിടെ ടെംപ്ലേറ്റായി പല രൂപങ്ങൾ, മിക്കവാറും തുറന്നു വരുമ്പോൾ വിഡ്ത്ത് 640 ഹൈറ്റ് 480 ആയിട്ടുള്ള ഇതുണ്ടാവാം.
നമുക്കത് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ടെംപ്ലേറ്റ് ആയിട്ട് തന്നിട്ടുള്ള വിവിധ അളവുകളുണ്ട്, ഇതേത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ തന്നെ ഇത് പിക്സലാണ് സൂചിപ്പിക്കുന്നത്. പിക്സലിന് പകരമായി ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ് തുടങ്ങിയ അളവുകൾ നമ്മൾ ഏത് അളവിലേക്കാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ പിക്സലിനെ മില്ലിമീറ്റർ ആക്കിയപ്പോൾ ആ അളവ് 640 480 എന്നുള്ള അളവ് ഈ രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി അത് തന്നെ ഇഞ്ചാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് 8 ഇഞ്ച് 6 ഇഞ്ച് സൈസിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഇത് തമ്മിൽ താരതമ്യപ്പെടുത്തി നമുക്ക് ആവശ്യമായിട്ട് അളവിലേക്ക് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഞാൻ 640 480 എന്ന് പറഞ്ഞ അളവ് തന്നെ എടുക്കുന്നു. അതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതല്ല മറ്റൊരു അളവാണ് എടുക്കുന്നതെങ്കിൽ, ഞാൻ കുറച്ചുകൂടി വലിയ ഒരളവ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഞാനൊരു 1600 1200 എന്ന് പറഞ്ഞൊരളവ് എടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ അത് മറ്റൊരു ടാബിലായി ഇവിടെ ഓപ്പൺ വരുന്നുണ്ട്. ഇത് നമ്മളിവിടെ 1600 1200 എന്ന് പറഞ്ഞ അളവാണ് ആദ്യം എടുത്തത്. 640 480 പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇത് തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ടാവില്ല, പക്ഷേ ഇതിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ വ്യൂ അതിൻ്റെ പെർസെൻറ്റേജ് മാറിയാണ് നമ്മളെ കാണിക്കുന്നത്. നമുക്കനുസരിച്ച് ക്രമീ നമ്മുടെ സ്ക്രീനിൽ കാണാവ് ഫുള്ളായി കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചുള്ളത്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ആദ്യം എടുത്തതിൻ്റെ വ്യൂ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 100% ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 100% നിൽക്കുന്നത്. രണ്ടാമത്തെ നമ്മളെടുത്ത ക്യാൻവാസിൻ്റെ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ 33% നിൽക്കുന്നത് ഉണ്ടോ. അത് 100% ആക്കിയാൽ ഇത് വളരെ വലുതായിപ്പോവും. നമ്മുടെ ക്യാൻവാസ് സൈസ് വളരെ നമുക്ക് വരക്കാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് വളരെ വലുതായി നിൽക്കും എന്നുള്ളത് കൊണ്ട് 33% ചുരുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ആ അളവ് വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വ്യൂവിൽ പോയി സൂം അളവ് എത്രയാണെന്ന് ക്രമീകരിച്ച് കൊടുക്കുവാൻ കഴിയും. ഇപ്പോൾ 33 സെറ്റ് ചെയ്തു. ഓക്കെ, ഏതായാലും നമ്മൾ ആദ്യം ചെയ്ത ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതാണ് നമുക്ക് വരയ്ക്കുന്നതിനോ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഒരു ക്യാൻവാസിൻ്റെ അളവ് സെറ്റ് ചെയ്ത് ആദ്യം ക്രമീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും മുകൾ ഭാഗത്ത് സാധാരണ സോഫ്റ്റ്വെയറുകൾ കാണുന്ന പോലെ തന്നെ ടൈറ്റിൽ ബാറാണ്. ഈ ഫയലിൻ്റെ പേര് ഇപ്പം നിലവിൽ ഈ ഫയൽ സേവ് ചെയ്യാത്തതുകൊണ്ട് അൺടൈറ്റിൽഡ് നിൽക്കുന്നു. ഒപ്പം ഈ ക്യാൻവാസിൻ്റെ സൈസ് ഇവിടെ തന്നിട്ടുണ്ട്, 640 400 നമ്മൾ എടുത്തിട്ടുള്ളത്. സോഫ്റ്റ്വെയറിൻ്റെ പേര് തന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനുമുള്ള ഒക്കെ ബട്ടണുകളുണ്ട്. ഇത് നമുക്കറിയാം ടൈറ്റിൽ ബാറാണ്. മറ്റൊന്ന് ഈ സോഫ്റ്റ്വെയറിന് ആവശ്യമായിട്ടുള്ള ടൂളുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന മെനു ബാറാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഇമേജ് എഡിറ്റിംഗ് ഗ്രാഫിക്കൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ടൂളുകൾ പ്രത്യേകം ഇവിടെ തന്നിട്ടുണ്ട്. പെയിൻറ്റിങ്ങിനും അതേപോലെ ഇമേജിൻ്റെ ക്രോപ്പിങ്ങിനടക്കമുള്ള നിരവധി ടൂളുകൾ, ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിരവധി ടൂളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ്. ഓരോ ടൂളിനും കൂടുതൽ സബ് ഓപ്ഷൻസ്, അതിൻ്റെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ടുള്ള കൂടുതൽ സാധ്യതയുണ്ട്. അത് ഓരോ ടൂളും ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ മാറുന്നുണ്ടാവും. ഈ ടൂൾ ബോക്സിന് താഴെയായി തന്നെ കൊടുത്തിരിക്കുന്ന ഈ ഭാഗം ടൂൾ ഓപ്ഷൻസാണ്. മറ്റൊന്ന് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ജിമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളൊന്നാണ് ലെയറുകൾ. ലെയറുകൾ ഉള്ളതിൻ്റെ പ്രയോജനം എന്താണെന്ന് നമ്മൾ മറ്റൊരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ലെയറുകളെ തിരിച്ചറിയുന്നതിനുള്ളൊരു വിൻഡോ ഇവിടെ ഉണ്ടെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നിലവിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്നൊരു പേരിവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ലെയർ വിൻഡോ എന്ന് തൽക്കാലം മനസ്സിലാക്കുക. നമുക്കറിയാം ഇതാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ക്യാൻവാസ്. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഇമേജിനെ എഡിറ്റ് ചെയ്ത് നമുക്കാവശ്യമുള്ള രൂപത്തിലേക്ക് മാറ്റുകയോ അത്യാവശ്യം ഒരു ചിത്രം വരച്ചെടുക്കുകയോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവിടെ കുറേ ടൂളുകളുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂളുകൾ. അത്യാവശ്യം കുറേ കാര്യങ്ങൾ വരച്ച് എടുക്കാൻ കഴിയും വരയ്ക്കാൻ അറിയുന്നവർക്ക്, അതല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഇമേജുകളും മറ്റും കൂടി കൂട്ടിച്ചേർത്ത് അതിനെ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പോസ്റ്ററുകളോ മറ്റു ഗ്രാഫിക്കൽ
വർക്കുകളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെ കുറേ ടൂളുകൾ ഞാനിപ്പോൾ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ബ്രഷാണ് പരിചയപ്പെടുത്തുന്നത്. ബ്രഷിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓരോ ടൂളും ഏതാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഓരോന്നിലും കൊണ്ട് വെച്ചാൽ അറിയാൻ കഴിയും. ഇത് പെയിൻറ് ബക്കറ്റാണ്, ഇത് പെയിൻറ് ബ്രഷാണ്. ഈ രീതിയിലായിരിക്കും ഇടത് ഭാഗത്തുള്ള ടൂൾ ബോക്സ് ഉണ്ടാവുക. ഇതിൽ ഓരോ ടൂളും എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിൽ കഴ്സർ കൊണ്ട് പ്ലേസ് ചെയ്താൽ മാത്രം മതിയാവും. അങ്ങനെ എഴുതി ഇപ്പോൾ ടെക്സ്റ്റ് ടൂള്, പെൻസില്, എറൈസർ, പെയിൻറ് ബ്രഷ് തുടങ്ങിയ നിരവധി ടൂളുകൾ ഇവിടെയുണ്ട്. ഇതിലാദ്യമായി നമ്മൾ നോക്കുന്നത് ബ്രഷാണ്. ബ്രഷ് നമുക്കറിയാം ഇവിടെ എന്തെങ്കിലും വരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ ഞാനിത് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ ഒരു ആ വരച്ച വഴിയിലൂടെ അതിൻ്റെ നിറം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടിപ്പോൾ കറുപ്പ് നിറം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സെലക്റ്റായി നിൽക്കുന്നത് കറുപ്പ് നിറമാണ്. ഇവിടെ രണ്ട് റെക്റ്റാങ്കിളുകൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ കാണിക്കും ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഫോർഗ്രൗണ്ട് ഇപ്പോൾ ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻവാസ് എടുത്ത സമയത്ത് അതിൻ്റെ പശ്ചാത്തല നിറമായി വൈറ്റ് കളർ വരുവാൻ കാരണം. പുറമേ നമ്മൾ വരയ്ക്കുന്നതല്ല, ഇപ്പോൾ ബ്ലാക്കായിട്ടായിരിക്കും വരിക. പശ്ചാത്തല നിറം അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി മറ്റൊരു കളർ ആക്കിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഈ വെളുത്ത നിറത്തിൽ ആ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഏത് കളറാണോ ആ നിറത്തിലേക്ക് വരുന്നതായിരിക്കും. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള കളറുകളിലേക്ക് മാറ്റുവാൻ നമുക്ക് കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളർ മാറ്റുവാൻ കഴിയും. ഓക്കെ, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ചേഞ്ച് ഫോർഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞൊരു വിൻഡോ വരുന്നുണ്ടാവും. ഇതിൽ നമുക്കറിയാം ഈ കളറിൻ്റെ മുഴുവൻ കളറുകളുടെയും കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗത്തെ ഏത് തരം കളറാണ് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സും നമുക്ക് ഇവിടെ ലഭ്യമാവുന്നതാണ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കളർ സിസ്റ്റം അനുസരിച്ച് തന്നെ മില്യൺസ് ഓഫ് കളേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് ഈ ഒരു ചെറിയ ബാറിൽ നിന്ന് തന്നെ. അപ്പോൾ ഞാൻ അതിലിപ്പോൾ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പച്ച ഈ തരത്തിലുള്ള പച്ചയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കറണ്ട് കളർ ഇതാണെന്നും നേരത്തെ ഉണ്ടായിരുന്നത് ഓൾഡ് കളർ ബ്ലാക്ക് ആണെന്നും ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇത് ശരിക്കുള്ള പച്ചയാണോ എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ കളറുമായി ബന്ധപ്പെട്ടുള്ള നമ്പർ വെച്ച് സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ ഈ പച്ച നിറം അങ്ങനെ എടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പച്ച നിറമായിരിക്കും വരിക. അങ്ങനെ ഓരോ കളറും നമുക്ക് മാറ്റി നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് ആക്കിയെടുത്ത് വരയ്ക്കാൻ കഴിയും. ഇനി മറ്റൊരു സംഗതി, നമുക്ക് ഈ ബ്രഷ് എടുത്ത് കഴിയുമ്പോൾ ഓരോ ടൂള് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ താഴെയുള്ള ടൂൾ ഓപ്ഷൻസ് മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്രഷിൻ്റെ കൂടുതൽ ഓപ്ഷനുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ അത് കൃത്യമായി കാണാൻ കഴിയില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വലിച്ച് ഈ ഒരു ആരോ മാർക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രമീകരിക്കാൻ ഈ വിൻഡോ ക്രമീകരിക്കുവാൻ കഴിയും. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ സൈസ്, ഒപ്പാസിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. ഒപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇത് എത്രമാത്രം ഒപ്പേക്കാണ് എന്നുള്ളതാണ്. ഇത് കൃത്യമായ ഒരു ആ നമ്മളെടുക്കുന്ന നിറം അത്ര കട്ടിയിൽ തന്നെ വരുന്നുണ്ടാകും. ആ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് 47% കുറച്ചിട്ടാണ് വരക്കുന്നതെങ്കിൽ ഇപ്പോൾ എടുത്ത കളർ ചേഞ്ച് ചെയ്യാതെ തന്നെ വരച്ചാൽ അതിൻ്റെ ആ ഡെപ്ത് കളർ ഡെപ്ത് കുറവായിരിക്കും. കാരണം അത് ഒപ്പാസിറ്റി കുറഞ്ഞു പോയതുകൊണ്ടാണ്. അത് വീണ്ടും ഞാൻ 100% തന്നെ കൊണ്ടുവരുന്നു. ഇനി ഇതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള ബ്രഷ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷസ് ഇപ്പോൾ ലഭ്യമാണ്. നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു ബ്രഷ് കിട്ടണമെങ്കിൽ ഈ ടൈപ്പാണ് എടുക്കേണ്ടത്. ഇതെന്തുകൊണ്ട് ഇത്രയും വലിപ്പത്തിലേക്കുള്ള ബ്രഷ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതിൻ്റെ സൈസ് 20. ആ ബ്രഷ് സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ 20 വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ 50 കഴിഞ്ഞാൽ ഇത്രയും വലിയ ബ്രഷായിട്ട് അത് മാറും. അത് കുറച്ച് ഒരു 5 വല്ലതൊക്കെ ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള 7 ആക്കി അപ്പോൾ അതിൻ്റെ ആ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കിതിൻ്റെ ഇത് ക്രമീകരിക്കുവാൻ കഴിയും.
അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബ്രഷ് മാത്രമല്ല ഇവിടെ ലഭ്യമായിട്ടുള്ളത്, നിരവധി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷസ് ഇവിടെ ലഭ്യമാണ്. അത് വലത് ഭാഗത്തുള്ള വിൻഡോയിൽ പുതിയ വേർഷനിൽ നമുക്കിവിടെ ലഭ്യമാണ്. ഇപ്പോൾ ഈ ആദ്യത്തെ കാണുന്ന ഈ ഇത് ബ്രഷസിൻ്റെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ താഴെ കാണുന്നതെല്ലാം ബ്രഷസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ടൈപ്പ് ബ്രഷസ് ഇവിടെ ലഭ്യമാണ്. അതിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതാണെന്ന് അറിയാൻ കഴിയും. ഇപ്പോൾ ഇത് സ്റ്റാർ പോലുള്ള എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വരച്ചാൽ ഇവിടെ സ്റ്റാർ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ കഴിയും. അതിങ്ങനെ കണ്ടിന്യൂസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരയായി കിട്ടുന്നുണ്ടാവും. അരികൾ അവ്യക്തമായിട്ടുള്ളത് ലഭ്യമാണ്, പല ഷേപ്പിലുള്ളതുണ്ട്. ഈ തരത്തിലുള്ള ഇതെല്ലാം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷസ് ആണ്. ഈ ബ്രഷസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് നമുക്ക് വരയ്ക്കുവാൻ കഴിയും. ഇതിൻ്റെ സൈസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ എടുക്കുന്ന രൂപത്തിൻ്റെ അളവും വർദ്ധിക്കുന്നത് കാണാൻ കഴിയും. ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രഷസ് നമുക്കെടുത്ത് വരയ്ക്കുവാൻ കഴിയും. ഒപ്പം തന്നെ നമുക്കിത് എറൈസർ ഉപയോഗിച്ച് നമുക്ക് മായ്ച്ചു കളയാനും കഴിയും. എറൈസർ എടുക്കുമ്പോൾ എറൈസർ ആക്ട് ചെയ്യുന്നത് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള, നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബ്രഷ് ഏത് ടൈപ്പായിരുന്നോ അതിനനുസരിച്ചുള്ള എറൈസർ ആയിട്ടായിരിക്കും ഇപ്പോൾ വരിക. കണ്ടോ, ഇപ്പോൾ ഏതാണ്ട് ഒരു ഗിറ്റാറിൻ്റെ ഷേപ്പുള്ള എറൈസറായിരുന്നു, ഞാൻ അതുകൊണ്ട് തുടച്ചു കഴിഞ്ഞപ്പോൾ ആ ഗിറ്റാറിൻ്റെ ഷേപ്പിലാണ് തുടച്ച് മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഏത് വലിപ്പത്തിലേക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ പഴയ ബ്രഷിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ തുടച്ച് വലിപ്പം കൂട്ടി, ഞാൻ വളരെ സൈസിലാണ് നിൽക്കുന്നത്, 366, കുറച്ച് കുറക്കുന്നു. ഈ രീതിയിൽ നമുക്ക് എറേസർ ഉപയോഗിച്ച് ഇത് തുടച്ച് മാറ്റുവാനും കഴിയും. അപ്പോൾ നമ്മളിന്ന് അവസാനമായി നോക്കിയിട്ടുള്ളത് ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആ ക്യാൻവാസിലേക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ.